ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ദുബായിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ ദുബായിലുള്ളവർ പലരും ഈ സ്കൂട്ടറുകൾ അല്ലെങ്കിൽ ബാറ്ററിയിലോടുന്ന ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നവരാണ്. അത് സാധാരണ ദുബായിലുള്ളവർക്കൊരു എല്ലാവർക്കും അറിയാം, ഒത്തിരി ആളുകൾ പല രീതിയിലുള്ള യാത്രകൾക്ക് മെട്രോ സ്റ്റേഷനിലേക്കാണെങ്കിലും ട്രെയിനിൽ പോകാനാണെങ്കിലും അല്ലെങ്കിൽ ബസ്സിൽ പോകാനായിട്ടൊക്കെ ഈ സ്കൂട്ടറുകൾ അല്ലെങ്കിൽ ബാറ്ററിയിൽ ഓടുന്ന MI സ്കൂട്ടറുകൾ അതുപോലെയുള്ള പല സ്കൂട്ടറുകളൊക്കെ ഉപയോഗിക്കുന്നത് കാണാം. പക്ഷേ കഴിഞ്ഞ ദിവസം ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ക്ലാരിറ്റി ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഇനിയും മുതൽ ഇത്തരത്തിലുള്ള സ്കൂട്ടറുകൾ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കണമെങ്കിൽ അതിന് പെർമിറ്റ് എടുക്കണം അല്ലെങ്കിൽ ലൈസൻസ് എടുക്കണം എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഒരുവിധം ആളുകളുടെയൊക്കെ ചോദ്യമായിരുന്നു, ഇതെങ്ങനെയാണ് ഈ ലൈസൻസ് എടുക്കുക, എത്തരത്തിലാണ് ആ ലൈസൻസ് എടുക്കാൻ സാധിക്കുക, എവിടെയാണ് പോകേണ്ടത്, എത്രയാണ് അതിൻ്റെ ചാർജ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തിയെങ്കിൽ ഞങ്ങളിതുപോലെ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് അതിൻ്റെ വിവരങ്ങളിലേക്ക് പോകാം. സൗജന്യ ഇ സ്കൂട്ടർ റൈഡിംഗ് പെർമിറ്റിന് എങ്ങനെ അപേക്ഷിക്കാൻ നോക്കാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അത് സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ദുബായിലെ ഇ സ്കൂട്ടർ പെർമിറ്റുകൾ, അതായത് ഇ സ്കൂട്ടർ പെർമിറ്റ് അടുത്ത ദിവസം മുതൽ, നാളെ മുതൽ തന്നെ അപേക്ഷ നൽകാമെന്നാണ് ഇപ്പോൾ ദുബായിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പറഞ്ഞിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് സൗജന്യ ഇ സ്കൂട്ടർ റൈഡിംഗ് പെർമിറ്റുകൾ നേടാൻ അനുവദിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആരംഭിച്ചതായി അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. April 28 മുതൽ പ്ലാറ്റ്ഫോം പ്രവർത്തിക്കാൻ തയ്യാറാകുകയും റൈഡുകൾക്ക് ലഭ്യമാവുകയും ചെയ്യുമെന്നും വ്യക്തമാക്കിയിരുന്നു. എമിറേറ്റിലാകെ 10 ജില്ലകളിലാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉപയോഗിക്കാൻ അനുമതിയുള്ളത്. നിയുക്ത തെരുവുകളിൽ സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് പെർമിറ്റ് ആവശ്യമാണ്. സൈക്കിൾ പാതകളിലോ നടപ്പാതകളിലോ തെരുവുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിലോ സ്കൂട്ടറുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പെർമിറ്റ് നിർബന്ധമല്ല എന്നും RTA ഇതിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഒരാൾക്ക് എങ്ങനെ പെർമിറ്റിനായി അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ അതിനുവേണ്ടി അപേക്ഷിക്കാം പെർമിറ്റിനെന്ന് നോക്കാം. പെർമിറ്റ് നേടുന്നതിന് RTA വെബ്സൈറ്റിൽ ലഭ്യമായ ബോധവൽക്കരണ പരിശീലന കോഴ്സ് പാസ്സാകേണ്ടതുണ്ട്. കൂടാതെ ട്രെയിനിയുടെ പ്രായം 16 കുറയുവാനായിട്ട് പാടില്ല. പരിശീലന കോഴ്സിൽ സ്കൂട്ടർ ഉപയോഗിക്കാൻ അനുവദിച്ചിരിക്കുന്ന മേഖലകൾക്ക് പുറമേ സ്കൂട്ടറുകളുടെ സാങ്കേതിക സവിശേഷതകളും മാനദണ്ഡങ്ങളും ഉപഭോക്താക്കളുടെ ബാധ്യതകളും സംബന്ധിച്ച പാഠങ്ങൾ ഉൾപ്പെടുന്നു. അനുബന്ധ ട്രാഫിക് ചിഹ്നങ്ങളുടെയും അടയാളങ്ങളുമായി ബന്ധപ്പെട്ടവയും കോഴ്സ് കൈകാര്യം ചെയ്യുന്നു. ഡ്രൈവിംഗ് പെർമിറ്റ് ലഭിക്കാതെ ഇലക്ട്രിക് സ്കൂട്ടറോ RTA നിശ്ചയിക്കുന്ന മറ്റേതെങ്കിലും വിഭാഗമോ ഉപയോഗിക്കുന്നത് 200 ദിർഹം പിഴയോടെ നിയമപ്രകാരം ശിക്ഷാർഹമായ ട്രാഫിക് ലംഘനമാണെന്നും പുതിയ ചട്ടങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വാഹനത്തിന് സാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസോ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസോ മോട്ടോർ സൈക്കിൾ ലൈസൻസോ ഉള്ളവർക്ക് ഈ നിയമം ബാധകമല്ല. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിലറുമായ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തോം അംഗീകരിച്ച 2022 ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ 13-ാം നമ്പർ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയന്ത്രണങ്ങൾ അവതരിപ്പിക്കുന്നത്. ദുബായിലെ സൈക്കിൾ സൗഹൃദ നഗരമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളെ ഇത് പിന്തുണയ്ക്കുകയും താമസക്കാരെയും സന്ദർശകരെയും ബദൽ മൊബിലിറ്റി മാർഗങ്ങൾ ഉപയോഗിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സ്കൂട്ടറിൻ്റെ യഥാർത്ഥ പ്രവർത്തനം 2022 April 13 ദുബായിലെ 10 ജില്ലകളിൽ ആരംഭിച്ചു. കൂടാതെ ഈ സ്കൂട്ടർ റൈഡിംഗ് താഴെ പറയുന്ന നിയുക്ത സൈക്ലിംഗ് പാതകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബോളിവാർഡ്, ജുമേറ ലോക്സ് ടവറുകൾ, ദുബായ് ഇൻ്റർനെറ്റ് സിറ്റി, അൽ റിഗ, ഡിസംബർ 2 സ്ട്രീറ്റ്, പാം ജുമേറ, സിറ്റി നടത്തം, അൽഗുസൈസിലെ സുരക്ഷിതമായ റോഡുകൾ, അൽ മൻഗൂൽ, അൽ കരാമ, അതേസമയം സെഹ് അസലം, അൽ ഖുദ്ര മൈദാൻ എന്നിവിടങ്ങളിലെ സൈക്ലിംഗ് ട്രാക്കുകൾ ഒഴികെ ദുബായിലുടനീളമുള്ള എല്ലാ സൈക്ലിംഗ് സ്കൂട്ടർ പാതകളിലും ഇത് അനുവദനീയമാണ്.
ജനസാന്ദ്രത, പ്രായോഗിക വികസന മേഖലകൾ, മെട്രോ സ്റ്റേഷനുകൾ, ബഹുജന ഗതാഗത മാർഗങ്ങളും നൽകുന്ന പ്രദേശങ്ങൾ, സംയോജിത അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത, ഉയർന്ന ട്രാഫിക് സുരക്ഷാ മേഖലകൾ തുടങ്ങിയ പ്രത്യേക മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രദേശങ്ങളുടെയും പാതകളുടെയും തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് ഗവൺമെൻറ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാർഗങ്ങളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ പെർമിറ്റ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുവാനായിട്ട് ഇതോടൊപ്പം തന്നെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അല്ലെങ്കിൽ പല രീതിയിലുള്ള ഫൈനുകളും ബുദ്ധിമുട്ടുകളും ഭാവിയിലും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തിയെങ്കിൽ ഞങ്ങളിതുപോലെ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒത്തിരി പേര് ഇതൊന്നും അറിയാതിരിക്കുന്നുണ്ടാവും, അവരിലേക്ക് വിവരങ്ങൾ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.